മലയാള സിനിമയ്ക്ക് അപമാനമായി മാറിയിരിക്കുകയാണ് വിനായകൻ എന്ന് പറയുന്ന നടൻ. ഇതിന് കൃത്യമായ കാരണം തന്നെയാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഒന്നുമല്ല, മലയാളക്കരയിലെ ഹൃദയ തുടുപ്പായി മാറിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര നമ്മളുടെ എല്ലാം മനസ്സിനെ അല്ലെങ്കിൽ കണ്ണിനെ ഈറണണിയിക്കുന്ന കാഴ്ചകളാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാൻ പറന്നെത്തുന്നത്. ആ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിലിടയിലാണ് നടൻ വിനായകൻ. നടനെന്ന് പറയുന്നത് ലജ്ജയാണ്. വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത് വളരെ നീചമായി ക്രൂരമായി തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചത്. ഇത് മനസ്സാക്ഷിയുള്ള ആർക്കും സഹിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടത് വിനായകനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ്. വിനായകൻ രാവിലെ തന്നെ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം പ്രതിഷേധിക്കുകയാണ് ജനങ്ങളെല്ലാവരും. ഇന്നത്തെ ഒരു ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത്, ഇദ്ദേഹം മലയാള സിനിമയ്ക്ക് പോലും ഒരു അപമാനം വരുത്തുന്ന രീതിയിലായിരുന്നു ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം. ഒന്നുകിൽ ഇദ്ദേഹം പിന്നെ നോർമലല്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പറയാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. അതായത്, കുറച്ച് ആൾക്കാർ തന്നെ ശ്രദ്ധിക്കട്ടെ, കാരണം കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കാതെ വലിയ സിനിമയൊന്നുമില്ലാതെ വീട്ടിലിരിപ്പല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ ഒരു വിദ്യ മാത്രമാണ്. ഇദ്ദേഹത്തിനറിയാം ഇതൊരു വലിയ പ്രശ്നമാകും, കാരണം ഇത് കേസാകും, അതുപോലെ തന്നെ ജനങ്ങൾ പ്രതിഷേധിക്കും, തനിക്കെതിരെ ജനങ്ങൾ തിരിയുമെന്ന് എല്ലാം ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഇതറിയാം. എന്നാലും ഇദ്ദേഹം അത് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? കുറച്ച് ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതായത്, ഒരു നാലാംകിട വർത്തമാനമായി പോയി എന്ന് ഞാൻ പറയുള്ളൂ. ഈ വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? കുറച്ച് സിനിമയിൽ അഭിനയിച്ചു എന്നല്ലാതെ ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ഏതോ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാം. യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത അന്ന് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? അതുപോലെ ഓരോ അഭിമുഖത്തിൽ പോയിട്ട് ഇദ്ദേഹം എന്തൊക്കെ വിടുവായുത്തരങ്ങളാണ് വിളിച്ചു പറയാറ്? ഒരു അഭിമുഖത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, അതായത് നവ്യാ നായരെ അടുത്തിരുത്തി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ വിടുവായുത്തരങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ആ അതേ വായ കൊണ്ട് തന്നെയാണ് ഇന്ന് ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ പറ്റിയും പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ അച്ഛൻ ചത്തു, നിങ്ങളച്ഛൻ ചത്തു, ഉമ്മൻചാണ്ടി ചത്തു. മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇനിയെങ്കിലും നിർത്തിപ്പോയിക്കൂടെയെന്ന്. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള, അതായത് നമ്മുടെ കേരള മുൻ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ മൊത്തം ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നൊരു വ്യക്തിയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ന് ആ ഒരു ജനസഞ്ചയം നമ്മൾ കണ്ടതാണ്. കേരളത്തിലുള്ള ഒരു നേതാക്കൾക്കും കിട്ടാത്തത്ര ഒരു വലിയൊരു വിട ഒരു പിന്നെ എന്താ പറയുക, യാത്രയേപ്പാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത്. ആ ഒരു ഇത് നമ്മൾ കണ്ടതാണ്. ഇന്ന് മൊത്തത്തിൽ ടി വിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആ ഒരു യാത്രയേപ്പ് എത്രത്തോളം വലുതാണെന്ന്. അപ്പോൾ തമ്മിൽ നമുക്ക് മനസ്സിലാകും ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. കക്ഷി രാഷ്ട്രീയ ഭേദമേന്യെ ഇന്ന് എല്ലാവരും പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ എല്ലാവരും വേദനയിൽ നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് എല്ലാവരും വളരെയധികം വേദനയിൽ നിൽക്കുമ്പോഴാണ് വിനായകനെ പോലെയുള്ള ഒരുത്തം വന്നിട്ട് ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞത്. കേരളം പുച്ഛിച്ച് തള്ളേണ്ടതാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ. പക്ഷേ ഇത് കേസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിടരുത്, വെറുതെ വിടരുത്. അതായത്, ഇതുപോലെയുള്ള വിടുവായുത്തരങ്ങൾ ഇനി ഇദ്ദേഹം പറയാൻ പാടില്ല. നേരെ മറിച്ച് ഇദ്ദേഹത്തെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? വളരെ മോശമായിരിക്കും ഇവൻ്റെയൊക്കെ പ്രതികരണം. വളരെ വളരെ മോശമായിപ്പോയി. എന്ത് ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നോർമലാണോ, അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ട് പറഞ്ഞാണോ എന്നൊന്നും അറിയില്ല. വളരെ വളരെ മോശമായിപ്പോയി. ഇന്ന് എല്ലാവരും അതിലൊരു പ്രതിഷേധം തന്നെയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പോഴാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ലൈക്ക് അടിക്കുന്നതും അവനുള്ള ഓരോ അടിയാകട്ടെ. നന്ദി, നമസ്കാരം.